ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് ഗിയക് കോഫി. വളരെ എളുപ്പവും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം രണ്ടോ മൂന്നോ മുട്ടയുടെ മഞ്ഞക്കരു എടുക്കുക. അതിലേക്ക് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്നി ബീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പം നമ്മൾ ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ഒരു മിനിമം ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും മിനിമം നമുക്ക് ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഈ മുട്ടയുടെ തന്നെ കളർ നന്നായിട്ട് മാറി വന്ന് ഒരു ലൈറ്റ് യെല്ലോ കളറാകുന്നതായിട്ട് കാണാം. അപ്പം നമുക്ക് മാറ്റാം, ബീറ്റ് ചെയ്തെന്ന് മാറ്റാം. എന്നിട്ടൊരു മഗ് എടുത്തില്ലെങ്കിൽ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കുക. കോഫി പൗഡർ ചേർത്തതിന് ശേഷം നല്ല ചൂട് വെള്ളം ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല ചൂട് വെള്ളം തന്നെയായിരിക്കണം. മുക്കാൽ കപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സ്ചറില്ലേ, അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് കപ്പിൻ്റെ മുകൾ ഭാഗം വരെ ഒന്ന് ചേർക്കാം. കപ്പിൻ്റെ മുകൾ ഭാഗം വരെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മുകളിൽ കുറച്ച് കോഫി പൗഡറും കൂടെ ഒന്ന് ചെറുതായിട്ട് തൂറ്റി കൊടുക്കാം. കോഫി പൗഡറും കൂടെ തൂറ്റി കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കാപ്പച്ചിനോ കോഫി ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. മാത്രമല്ല ഇത് ആരും വിശ്വസിക്കില്ല ഇത് മുട്ട വെച്ചുണ്ടാക്കിയാണെന്ന്. പാലിനെക്കാട്ട് ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും കമൻസോ നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.